തമിഴ് സൂപ്പർ താരം വിജയുടെ കരിയറിലെ അവസാന ചിത്രമാണെന്ന് കരുതപ്പെടുന്ന ദളപതി 6-9 ഇന്ന് ചെന്നൈയിൽ തുടക്കമായിരിക്കുകയാണ്. ബോബി ഡിയോൾ, പൂജ, പ്രിയാമണി, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ എന്നിവർക്കൊപ്പം മലയാളികളായ മമിതാ ബാജുവും നാരായണും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴിതാ പൂജാ ചടങ്ങിൽ നിന്ന് വിജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മമിതാ ബാജു. ഇതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മമിതയെ സംബന്ധിച്ച് സ്വപ്നം സത്യമാകുന്ന മുഹൂർത്തം കൂടിയാണിത്. വിജയിയെ ഏറെ ആരാധിക്കുന്ന മമിത അദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമയിലോ പരസ്യത്തിലോ അഭിനയിക്കണമെന്ന് ഏറെ മോഹിച്ചിരുന്നു. എന്നാൽ പിന്നീടാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെ മമിത ആഗ്രഹം സ്വയം മറക്കുകയായിരുന്നു. കാരണം വിജയ് അഭിനയം നിർത്തുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത്. പ്രേമലുവിന്റെ പ്രൊമോഷണൽ അഭിമുഖത്തിലാണ് മമിത ഇക്കാര്യം പറഞ്ഞത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ മമിത ബൈജു ദളപതി 6-9 ഭാഗം ആവുമെന്ന് റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. എന്നാൽ ഇന്നലെയാണ് നിർമ്മിതാക്കൾ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പങ്കുവച്ച ചിത്രങ്ങൾക്കൊപ്പം ഗ്രേറ്റ്ഫുൾ എന്ന ടാഗും മമിത ചേർത്ത് വെച്ചിട്ടുണ്ട്. എച്ച് വിനോദാണ് ചിത്രത്തിന്റെ സംവിധാനം. വെങ്കട് കെ നാരായണ ആണ് KVN പ്രൊഡക്ഷൻസിന്റെ പേരിൽ ചിത്രം നിർമ്മിക്കുന്നത്. കന്നഡത്തിലെ പ്രമുഖ ബാനറായ KVN കോളിവുഡ് അരങ്ങേറ്റമാണ് ഈ ചിത്രം. ജഗദീഷ്, ലോഹിത് എന്നിവരാണ് സഹനിർമ്മാണം. 2025 ഒക്ടോബറിൽ ദളപതി 6-9 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമ പുറത്തു വരുന്നതായിരിക്കും.